എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈസെക്ഷൻ മെത്തേഡാണ്. ഒരു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ന്യൂമറിക്കൽ മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. ആദ്യം നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിനുശേഷം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്തു നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഓപ്പോസിറ്റ് സൈൻസ് ദെൻ ദേർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എ ബി എന്നീ വാല്യൂകൾക്കിടയിൽ കണ്ടിന്യൂസ് ആവുകയും എഫ് ഓഫ് എ ചെയ്ത് കിട്ടുന്ന ആൻസറും എഫ് ഓഫ് ബി ചെയ്ത് കിട്ടുന്ന ആൻസറും ഓപ്പോസിറ്റ് സൈനുകളുമായാൽ ആ എയ്ക്കും ബിക്കും ഇടയിലൊരു റൂട്ടെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ഇത് ബൈസെക്ഷൻ മെത്തേഡിൽ പറയുന്നത്. അതായത് ആ റൂട്ട് എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ലെറ്റ് എഫ് ഓഫ് എ ബി നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് ബി ബി പോസിറ്റീവ് ദെൻ ദി റൂട്ട് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ലെറ്റ്സ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ ബി ഗിവൺ ബൈ എക്സ് സീറോ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു. എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവും ആണെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിലായിരിക്കും ആ ഇക്വേഷൻ്റെ റൂട്ട് ഉണ്ടാവുക. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയായിരിക്കും? എ പ്ലസ് ബി ബൈ ടു ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് തരുന്ന ഇക്വേഷനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. ആ എഫ് ഓഫ് എക്സിൽ സീറോ മുതലുള്ള വാല്യൂസ് കൊടുക്കും. എപ്പോഴാണോ അടുപ്പിച്ച് നെഗറ്റീവ് വാല്യൂവും പോസിറ്റീവ് വാല്യൂവും വരുന്നത് അപ്പോൾ ആ വാല്യൂസിനെ എ എന്നും ബി എന്നും ആയി എടുക്കും. സോ നമ്മുടെ റൂട്ട് ഉണ്ടാവുക ആ എയ്ക്കും ബിക്കും ഇടയിലായിരിക്കും. അത് കിട്ടാനുള്ള ഒരു ഇക്വേഷൻ ആണത് എ പ്ലസ് ബി ബൈ ടു. ആ എ പ്ലസ് ബി ബൈ ടു ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ എയുടെ വാല്യൂവിനെ ആ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ ബിയുടെ വാല്യൂവിനെ ആ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ അടുപ്പിച്ച് കുറച്ച് റൂട്ടിൻ്റെ വാല്യൂ ഏകദേശം ഒരേപോലെ വരികയാണെങ്കിൽ നമുക്ക് സൊല്യൂഷനിൽ എത്താൻ പറ്റും. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ എന്താണ്? റൂട്ടുകളാണല്ലേ. ആ റൂട്ട് ഇതിൻ്റെ ഇടയിലുണ്ടാവുക എൻ്റെയും ബീൻ്റെയും ഇടയിലാണല്ലേ. അതായത് നമ്മളെങ്ങനെ കണ്ടിരിക്കുക? എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എന്നുണ്ടാവും കണ്ടിരിക്കുക അല്ലേ. എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ബൈ ടു. എക്സ് വൺ എന്നതാണ് എ പ്ലസ് ബി ബൈ ടു. എക്സ് ടു എന്ന് എന്താണ്? എ പ്ലസ് ബി ബൈ ടു. അങ്ങനെ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യാം. അപ്പം ഈ എക്സ് ആക്സിസിൽ കിടക്കുന്ന മൊത്തം എന്താണ്? റൂട്ടുകളാണ്. എഫ് ഓഫ് എ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത് നെഗറ്റീവ് വൈയിൽ വരും. എഫ് ഓഫ് ബി പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് വൈ ആക്സിസിൽ വരും. അപ്പോൾ എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ ആ വാല്യൂ കൊടുത്താൽ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? സീറോ ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് എടുക്കും അല്ലേ. വി ടേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് വൺ. നമുക്ക് തന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് എഴുതും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് വൺ. ഇനി നമ്മൾ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കും. സീറോ മുതലുള്ള വാല്യൂസ് കൊടുക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ എക്സിന് സീറോ കൊടുക്കും. അപ്പോൾ എഫ് ഓഫ് സീറോ എന്ന് എഴുതാം. എഫ് ഓഫ് സീറോ ഈക്വൽ ടു എവിടേക്കാണോ എക്സ് വരുന്നത് അവിടേക്ക് എന്ത് ചെയ്യും? നമ്മൾ സീറോ എടുക്കും. സീറോ ക്യൂബ് മൈനസ് സീറോ മൈനസ് വണ്ണ്. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? മൈനസ് വണ്ണാണ് കിട്ടുക. അപ്പോൾ അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇതിന് എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത വാല്യൂ എടുത്ത് നോക്കണം അല്ലേ. എക്സിന് എന്ത് കൊടുക്കുക? വൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് വൺ ഈക്വൽ ടു വൺ ക്യൂബ് മൈനസ് വൺ മൈനസ് വൺ അല്ലേ. എക്സ് ഉള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? നമ്മൾ വണ്ണ് കൊടുക്കും അല്ലേ. അപ്പോൾ വൺ ക്യൂബ് മൈനസ് വൺ മൈനസ് വണ്ണ് ഈക്വൽ ടു എന്താണ്? അതും എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. നമുക്ക് അടുപ്പിച്ച് എന്താണ് ഒരു നെഗറ്റീവ് വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മളത് എ ആയും ബി ആയും എടുക്കാം. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് വൺ കൊടുക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. ഇനി എന്ത് ചെയ്യുക? അടുത്ത വാല്യൂ കൊടുത്തോക്കും അല്ലേ. അടുത്ത ഏതാണ്? ടു ആണ്. അപ്പോൾ എഫ് ഓഫ് ടു കൊടുത്തോക്കും അല്ലേ. എഫ് ഓഫ് ടു കൊടുക്കുമ്പോൾ ടു ക്യൂബ് മൈനസ് ടു മൈനസ് വൺ അല്ലേ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫൈവ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി അല്ലേ. അതായത് എഫ് ഓഫ് വണ്ണ് കൊടുക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടി. എഫ് ഓഫ് ടു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി. സോ നമ്മളുടെ എയും ബിയും നമുക്ക് കിട്ടിയില്ലേ. അതായത് എ എത്ര ആയിരിക്കും? വൺ ആയിരിക്കും. ബി എത്ര ആയിരിക്കും? ടു ആയിരിക്കും. അപ്പോൾ ആ വണ്ണിൻ്റെയും ടുവിൻ്റെയും ഇടയിലാണ് എന്തുണ്ടാവുക? നമ്മളുടെ റൂട്ട് ഉണ്ടാവുക. അപ്പം എഫ് ഓഫ് വണ്ണ് നെഗറ്റീവ് ആയും എഫ് ഓഫ് ടു പോസിറ്റീവ് ആയും കിട്ടിയതുകൊണ്ട് എന്ത് ചെയ്യും? വണ്ണിൻ്റെ ടുവിൻ്റെ ഇടയിലാണ് എന്തുണ്ടാവുക? നമ്മളുടെ റൂട്ട് ഉണ്ടാവുക. സോ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ.
ഏതാണ് എക്സ് സീറോ, എക്സ് സീറോ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ആ റൂട്ട് കണ്ടുപിടിക്കണം. സിൻസ് എഫ് ഓഫ് വൺ ഈസ് നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് ടു ഈസ് പോസിറ്റീവ്, എ റൂട്ട് ലൈസ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു. നമ്മൾ പറഞ്ഞല്ലേ എ ഇവിടെ എ എന്നാണ് എത്രയാണ്, വൺ ആണ്, ബി എന്നാണ് ടു ആണ്. അപ്പോൾ വണ്ണിൻ്റെയും ടുവിൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക നമ്മളുടെ റൂട്ട് ഉണ്ടാവുക. ദെയർ ഫോർ വി ടേക്ക് എക്സ് സീറോ ഈക്വൽ ടു വൺ പ്ലസ് ടു ബൈ ടു അല്ലേ. അതായത് എ പ്ലസ് ബി ബൈ ടു ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ത്രീ ബൈ ടു ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫൈവ് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് സീറോ എത്ര കിട്ടി, വൺ പോയിൻറ്റ് ഫൈവ് കിട്ടി അല്ലേ. അപ്പോൾ വണ്ണിൻ്റെയും ടുവിൻ്റെയും ഇടയിലാണല്ലേ ഉണ്ടാവുക. അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയതിനെ നമ്മൾ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യണം, എഫ് ഓഫ് വൺ പോയിൻറ്റ് ഫൈവ്. അപ്പോൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് വൺ പോയിൻറ്റ് ഫൈവ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് വൺ പോയിൻറ്റ് ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, വൺ പോയിൻറ്റ് ഫൈവ് ക്യൂബ് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് മൈനസ് വൺ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് സീറോ പോയിൻറ്റ് എയ്റ്റ് സെവൻ ഫൈവ് കിട്ടും. അതെന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണല്ലേ. ഇപ്പോൾ റൂട്ട് എയും ബിയും ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ റെപ്രസെൻറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ റെപ്രസെൻറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസിൽ വണ്ണും ടു ആണെന്ത്, എയും ബിയും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയത് ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബീൻ്റെ വാല്യൂനെ അത് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ നമ്മളുടെ പുതിയ റൂട്ട് ഉണ്ടാവുക വണ്ണിൻ്റെയും വൺ പോയിൻറ്റ് ഫൈവിൻ്റെയും ഇടയിലായിരിക്കും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ എക്സ് വൺ കണ്ടിരിക്കുക. ആദ്യം നമ്മൾ എക്സ് സീറോ ആണല്ലോ കണ്ടത്, അതേപോലെ എക്സ് വൺ കാണല്ലേ. അതെങ്ങനെ കാണുക, വൺ പ്ലസ് വൺ പോയിൻറ്റ് ഫൈവ് ബൈ ടു അല്ലേ. ആൻഡ് വി ഒബ്റ്റെയിൻ എക്സ് വൺ ഈക്വൽ ടു വൺ പ്ലസ് വൺ പോയിൻറ്റ് ഫൈവ് ബൈ ടു. അത് നമുക്ക് എത്ര കിട്ടും, വൺ പോയിൻറ്റ് ടു ഫൈവ് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വൺ പോയിൻറ്റ് ടു ഫൈവിനെ നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം, നമ്മൾ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എഫ് ഓഫ് വൺ പോയിൻറ്റ് ടു ഫൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് വൺ പോയിൻറ്റ് ടു ഫൈവ് അപ്ലൈ ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവ് ക്യൂബ് മൈനസ് വൺ പോയിൻറ്റ് ടു ഫൈവ് മൈനസ് വൺ, അത് നമുക്ക് എത്ര കിട്ടും, നമുക്ക് മൈനസ് വാല്യാണ് കിട്ടുക അല്ലേ. അപ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അതായത് വൺ പോയിൻറ്റ് ടു ഫൈവ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടി. അത് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നെഗറ്റീവ് അല്ലേ എന്നെ എൻ്റെ കറസ്പോണ്ടിങ് വാല്യൂനെ എന്ത് ചെയ്യുക, ആ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ എയിലിപ്പോൾ എത്ര ആൾ, വൺ ആളുള്ളൂ അല്ലേ. അപ്പം എന്ത് ചെയ്യണം, അതിനെ റീപ്ലേസ് ചെയ്ത് വൺ പോയിൻറ്റ് ടു ഫൈവ് ആക്കണം. അപ്പോൾ നമ്മുടെ പുതിയ റൂട്ട് എന്തായിരിക്കും, വൺ പോയിൻറ്റ് ടു ഫൈവ് ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ എ എന്തായിരിക്കും, വൺ പോയിൻറ്റ് ടു ഫൈവ് ആയിരിക്കും. ബി എന്തായിരിക്കും, വൺ പോയിൻറ്റ് ഫൈവ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ എക്സ് ടു കണ്ടിരിക്കുക. ആദ്യം നമ്മൾ എക്സ് സീറോ കണ്ടിടിച്ച് ദെൻ എക്സ് വൺ കണ്ടിടിച്ച് ഇനി എക്സ് ടു ആണ് കണ്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ് ടു എന്നെ കാണുക, വൺ പോയിൻറ്റ് ടു ഫൈവ് പ്ലസ് വൺ പോയിൻറ്റ് ഫൈവ് ബൈ ടു അല്ലേ. എ പ്ലസ് ബി ബൈ ടു ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് കിട്ടും. ഇനി ഈ ഒരു വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യും, എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് ക്യൂബ് മൈനസ് വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് മൈനസ് വൺ. അപ്പോൾ നമുക്ക് കിട്ടും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ അതിനെ ഏത് വെച്ചാൽ റീപ്ലേസ് ചെയ്യേണ്ടത്, ബീൻ്റെ വാല്യൂ വെച്ചാൽ റീപ്ലേസ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ബീൻ്റെ വാല്യൂ തരാം വൺ പോയിൻറ്റ് ഫൈവ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് വെച്ചിട്ട് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പുതിയ റൂട്ട് എന്താണ്, വൺ പോയിൻറ്റ് ടു ഫൈവിൻ്റെയും വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവിൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സ് ത്രീ കാണല്ലേ. ആദ്യം എക്സ് സീറോ കണ്ട്, പിന്നെ എക്സ് വൺ കണ്ട്, എക്സ് ടു കണ്ട്, ഇനി എക്സ് ത്രീ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ എക്സ് ത്രീ കാണുമ്പോൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, എ പ്ലസ് ബി ബൈ ടു അല്ലേ. വൺ പോയിൻറ്റ് ടു ഫൈവ് പ്ലസ് വൺ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് ബൈ ടു, നമുക്ക് എത്ര കിട്ടും, വൺ പോയിൻറ്റ് ത്രീ വൺ ടു ഫൈവ് എന്നാണ് കിട്ടും. ഇനി അവിടുന്ന് അങ്ങോട്ടൊക്കെ ഞാൻ ചെയ്ത് നോക്കിയാണ് എക്സ് ഫോറും എക്സ് ഫൈവും എക്സ് സിക്സ് ഒക്കെ ചെയ്ത്. അപ്പോൾ ഏകദേശം അതെന്താണ്, വൺ പോയിൻറ്റ് ത്രീ വെച്ചിട്ടുള്ള ബാക്കി ഒരു അപ്രോക്സിമേഷൻ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യുക, നമുക്ക് ഏകദേശം അല്ലേ, ഏകദേശം ഒരു കോയിൻസിഡൻസ് വാല്യൂ വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ലേ. ഏകദേശം നമുക്ക് എക്സ് ത്രീ എന്ത് കിട്ടി, വൺ പോയിൻറ്റ് ത്രീ വൺ ടു ഫൈവ് കിട്ടില്ലേ, വൺ പോയിൻറ്റ് ത്രീ വെച്ചിട്ടുള്ള ഒരു വാല്യൂ കിട്ടി. ദെൻ എക്സ് ഫോർ എന്നിട്ട് വൺ പോയിൻറ്റ് ത്രീ വെച്ചല്ലേ, ത്രീ ഫോർ ത്രീ സെവൻ ഫൈവ്. ദെൻ എക്സ് ഫൈവ് നോക്ക്, വൺ പോയിൻറ്റ് ത്രീ ടു എയ്റ്റ് വൺ ടു ഫൈവ്. അങ്ങനെയാണ് ഏകദേശം നമുക്ക് ഒരേപോലത്തെ വാല്യൂ എത്തുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. ഈ നമുക്ക് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു വൺ പോയിൻറ്റ് ത്രീ വെച്ചിട്ടുള്ള ഒരു ഏകദേശം ഒരു വാല്യൂ കിട്ടും. അതിന് നമ്മൾ ഈ ഒരു എഫ് എഫ് എക്സിൽ കൊണ്ട് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് സീറോ കിട്ടും. അപ്പോൾ ഈ ഒരു വാല്യൂ അല്ലേ, ഇപ്പോൾ വൺ പോയിൻറ്റ് ത്രീ ടു എയ്റ്റ് വൺ ടു ഫൈവിനെ ഈ നമ്മളെ ഒരു എഫ് എഫ് എക്സ് കൊണ്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഏകദേശം എന്താണ് സീറോൻ്റെ അടുത്ത് അല്ലേ, സീറോ പോയിൻറ്റ് ഏകദേശം ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഏകദേശം സീറോൻ്റെ അടുത്തിട്ടുള്ള ഒരു വാല്യൂ തന്നെ കിട്ടും. അത് എത്തുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ബൈസെക്ഷൻ മെത്തേഡിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം. ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം.